അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കലാമായ വിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ, ഖുർആൻ ടെലിക്വിസിൻ്റെ 94-ാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടുവാനും അത് പഠനങ്ങൾക്ക് വിധേയമാക്കുവാനും ആ വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തുവാനും സാധിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ, ഖുർആൻ ടെലിക്വിസിൻ്റെ 93-ാമത്തെ പാർട്ടിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ആദ്യമായി സൂചിപ്പിക്കുന്നത്. 1-ാമത്തെ ഉത്തരം ലുബ് എന്നുള്ളതാണ്. അൽബാബിൻ്റെ ഏകവചനം ലുബ് എന്നുള്ളതാണ് ഹിക്മത്തിൻ്റെ. അതുപോലെ തന്നെ 2-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഹിക്മത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ദറജ എന്ന് പറയുന്നത് പ്രവാചകത്വം ലഭിക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാ, 93-ാമത്തെ പാർട്ടിലെ അവസാനത്തെ ഉത്തരം ഏതൊരു മനുഷ്യന് വിജ്ഞാനം നൽകപ്പെടുന്നുവോ ആ മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളമായി നന്മകൾ നൽകും എന്നതാണ്. ഇൻഷാ അല്ലാ, ഇന്നത്തെ 94-ാമത്തെ പാർട്ടിലെ 1-ാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഉലുൽ അൽബാബ് അല്ലെങ്കിൽ ലുബ്, ബുദ്ധിയുള്ള ആളുകൾ എന്നൊക്കെ സൂചിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ആ കൂട്ടത്തിൽ ലുബ് എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്, ലുബ് എന്ന പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ 1-ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം സൂറത്തുൽ ബക്കറയിൽ 269-ാമത്തെ ആയത്ത് പരിശോധിച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഇൻഷാ അല്ലാ, ഇന്നത്തെ 2-ാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നേർച്ച എന്നുള്ളത് ഡാഷ് ആയതുകൊണ്ട് അത് അള്ളാഹുവിന് മാത്രമേ നിർവഹിക്കുവാൻ പാടുള്ളൂ. അപ്പോൾ വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നേർച്ച എന്നുള്ളത് എന്താണ്, അതിൻ്റെ ഉത്തരം സൂറത്തുൽ ബക്കറയിലെ 270-ാമത്തെ ആയത്ത് പരിശോധിച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഇൻഷാ അല്ലാ, ഇന്നത്തെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നേർച്ച എന്ന് പറയുന്നത് എന്തിനെയാണ്, വിശുദ്ധ ഇസ്ലാമിൽ നേർച്ച എന്ന് പറയുന്നത് എന്തിനെപ്പറ്റിയാണ് പറയുന്നത്, അതിൻ്റെ ഉത്തരം സൂറത്തുൽ ബക്കറയിലെ 270-ാമത്തെ ആയത്ത് പരിശോധിച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഇൻഷാ അല്ലാ, ഖുർആനിൻ്റെ അനുയായികളായി എല്ലാ സമയത്തും ജീവിച്ച് അള്ളാഹുവിനെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടാൻ കഴിയുന്ന മുവഹിദീങ്ങളിൽ അള്ളാഹു നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.